PSL കലാശ പോരാട്ടത്തിനായി ഫറ്റോഡയിലെ നെഹ്റു സ്റ്റേഡിയം ഒരുങ്ങി കഴിഞ്ഞു. നമുക്കിപ്പം ഫൈനലിൻ്റെ ആവേശ പോരാട്ടത്തിൻ്റെ എല്ലാം ഒരു ആവേശം പങ്കുവയ്ക്കാനായി മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ കൂടിയായ അനീഷ് പി നായർ കൂടി ചേരുകയാണ്. അനീഷേട്ടാ, അപ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ്, മുമ്പൊന്നും ഇല്ലാത്ത വിധം ഒരു പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഉള്ളത്. രണ്ടാണ് ഫൈനലിലെത്തിയെങ്കിലും ഇത്തവണ കുറച്ചധികം പ്രതീക്ഷയോടെ ആരാധകർ വെക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു കെട്ടുറപ്പുള്ള ടീമുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഒരു കളി തട്ടിമുട്ടിയൊക്കെ ഫൈനലെത്തി അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഇത്തവണ ഒരു സ്ഥിരതയോടുള്ള പ്രകടനം വന്നു. നല്ല വിശ്വസിക്കാവുന്ന കുറേ പ്ലെയേഴ്സുണ്ട്, കുറേ നല്ല റിസർവ് ബെഞ്ചുണ്ട്. ഇത്തവണ ആരാധകരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ളതാണ്. അത് ഈ ടീമിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം. പിന്നെ നല്ല വിദേശ താരങ്ങൾ, ഇത്തവണ നല്ല വിദേശ താരങ്ങൾ, നല്ല യൂത്ത് താരങ്ങളുണ്ട്. അവർ നല്ലൊരു ഒത്തിണക്കം ഉണ്ട് എല്ലാ കളികളും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റ കളികൾ വെച്ച് നോക്കിയാൽ പോലും അവർ നന്നായിട്ട് ഒരു നല്ല പെർഫോമൻസ് ആണ് അവരുടെ ആ തോറ്റ കളികളിൽ പോലും വന്നിട്ടുള്ളത്. പിന്നെ ഹൈദരാബാദിനുള്ള അവരുടെ റെക്കോർഡും നല്ലതാണ്. ഹൈദരാബാദിൻ്റെ സെമി, ഈ സെമി രണ്ട് സെമിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവാൻ വുക്കമനോവിച്ച് എന്ന സെർബിയക്കാരൻ പരിശീലകനിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആരാധകർ. നമ്മുടെ ആശാൻ വിളികളുമായിട്ട് ആശാനും തന്നെ മലയാളം പറഞ്ഞ് ആരാധകരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, കയ്യിലെടുക്കുന്നു. വുക്കമനോവിച്ച് വരുത്തിയൊരു മാറ്റം എന്താണ് ടീമിലെ? ഉക്കോമിനിച്ച് എപ്പോഴും നമ്മൾ ഉക്കോമിനിച്ചിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, അയാളൊരു ഭയങ്കര തന്ത്രശാലിയിലെ കോച്ചൊന്നുമല്ല. പക്ഷേ അയാളെപ്പോഴും ഈ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എല്ലാ പ്ലെയേഴ്സിനും ഒരുപോലെ കാണുന്ന, പ്രചോദിപ്പിക്കുന്ന, നല്ല പ്രചോദിപ്പിക്കുന്ന ഒരു കോച്ചാണ്. ആ ഒരു ഗുണം ടീമിന് ലഭിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലുള്ള കോച്ചിനെക്കാട്ടിലും ടീമിലൊരു ഈ കോച്ചിന് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ടീം ഒരു കുടുംബം പോലെ, അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ കുട്ടിയെ പറഞ്ഞതാണ്, ടീം ഒരു കുടുംബമാണ്, അവരങ്ങനെ കളിക്കുന്നു. ഈ ടീമിന് അയാൾ ഒരു ഒരു വിന്നിങ് അതായത് ഒരു വിജയദൃഷ്ടിയുള്ള ടീമാക്കി മാറ്റാൻ കോമിനിച്ചിന് ഈ ഒരു വർഷം കൊണ്ട് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത് ടീമിനെ നമ്മൾ അടിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലെത്തി കഴിഞ്ഞപ്പോൾ അതാണ്, അത് ഈ ടീമിനെ തന്നെ അടുത്ത വർഷങ്ങളൊക്കെ നിലനിർത്തുകയാണെങ്കിൽ ഇത് ഐ എസ് എൽ തന്നെ ഏറ്റവും വളരെ ശക്തി, അപ്പോൾ എ ടി കെ പോലെയൊക്കെ വളരെ ശക്തിയേറിയ ടീമായി തന്നെ ഇത് മാറും ചെയ്യും. നമ്മൾ ഫസ്റ്റ് ലെഗ് ജയിച്ചപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ഏകദേശം ഫൈനൽ ടിക്കറ്റ് ആൾക്കാർ സ്വന്തമാക്കാൻ തുടങ്ങി. സെക്കൻഡ് ലെഗ് ജയിച്ച് ഫൈനലിലേക്ക് നമ്മൾ യോഗ്യം നേടിയപ്പോൾ ഫൈനലിലൊറ്റ ടിക്കറ്റും കിട്ടാനില്ല, ട്രെയിനിൽ പോലും, ഗോവയിലേക്ക് എത്താൻ ട്രെയിനിൽ പോലും ടിക്കറ്റ് ഇല്ല. ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഇത്രയും ഒരു മികച്ച രീതിയിൽ കളിച്ചിട്ട് ആ കളി കാണാൻ കൊച്ചിയിലെ ഭൂരിഭാഗം വരുന്ന കാണികൾക്കും സാധിച്ചില്ല എന്നുള്ളത് ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ആ നഷ്ടം തീർക്കാനാണ് ഇവർ ഇപ്പോൾ ഈ ഗോവയിലേക്ക് കളിയാണ് വരുന്നത്. 20-ന് രാവിലെ മുതൽ ഗോവ ശരിക്കും ഒരു മഞ്ഞക്കടലായിരിക്കും. പിന്നെ അതിൽ ആകെയുള്ളൊരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മഞ്ഞ ജേഴ്സി ഹൈദരാബാദിനായിരിക്കും മഞ്ഞ ജേഴ്സി കിട്ടുക, പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു നീല ജേഴ്സി. അത് മഞ്ഞക്കടലിൻ്റെ ഇടയിൽ ഒരു നീല ജേഴ്സി ഇട്ടിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മുടെ ലൂണ വിളികൾ, വാസ്കസ് വിളികൾ, സഹൽ വിളികൾ, അങ്ങനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുമല്ലോ. അവരെങ്ങനെയൊക്കെ വിളിക്കും എന്ന് പറയാൻ പറ്റില്ല, പല പേരുകളിലൊക്കെ ആയിരിക്കും വിളിക്കുക. കാരണം ഇവർ അത്രയും മാത്രമല്ല, ഇത്തവണത്തെ ഫോറിൻ പ്ലേയേഴ്സ് വളരെ അറ്റാച്ച്ഡ് ആണ്, ടീമിനോട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്, അവർക്ക് ഫാൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഉറപ്പായിട്ടും കുഞ്ഞിനെ അൽവാരോ എന്ന് പേരിട്ടു. അതെ അതെ, ഈ പ്ലേയേഴ്സ് മോട്ടിവേറ്റഡ് ആയി, ക്രൗഡ് കണ്ട് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹൈദരാബാദ് ഒരു എതിരാളി ആവില്ല. അതല്ല മറിച്ച് സമ്മർദ്ദത്തിൽ ഈ കാണികൾ കണ്ട് സമ്മർദ്ദത്തിലായി കഴിഞ്ഞാൽ ഇതുവരെയുള്ള റിസൾട്ട് സമ്മർദ്ദത്തിൽ ആവാതിരിക്കട്ടെ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ആശാൻ ഇവാൻ വുക്കമനോവിച്ച് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ആരാധകരോട്. കയറി വാടാ മക്കളെ, നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. ഈ രാത്രി ഇരുട്ടി വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ ഐ എസ് എൽ കിരീട രാത്രിയാണ്. ഫറ്റോഡയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.